എങ്ങു നിന്നു ഉയരുന്നു തക്ബീർ ധ്വനികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികൾ, ആക്രോശങ്ങൾ, അട്ടഹാസങ്ങൾ, ഇടയ്ക്കിടെ തോക്കുകളുടെ ഗർജനം. ഇല്ല, അതൊക്കെ എൻ്റെ വെറുമൊരു തോന്നലായിരുന്നു. മാപ്പിള ലഹളക്കാലത്ത് ക്രൂരതയുടെ ബീഭത്സമുഖം കണ്ട ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരാൾക്കും ഉണ്ടാകാവുന്ന ഒരു മനോവിചാരം. പക്ഷേ 1921 മാപ്പിളലഹളക്കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കാട്ടിപ്പരുത്തി എന്ന ഗ്രാമത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാപ്പിളലഹള നടന്നിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും ചില അവശേഷിപ്പുകളും മങ്ങലേൽക്കാത്ത ഓർമ്മകളും ഇപ്പോഴും ബാക്കിയുണ്ട്. അവ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണിത്. ലഹളക്കാലത്ത് നടന്ന അക്രമത്തിൻ്റെയും കൊടും ചതിയുടെയും ഒക്കെ വലിയൊരു ചരിത്രം ഈ വീടിന് പറയാനുണ്ട്. അക്കാലത്ത് കുന്നംപള്ളിയാലിൽ കരുണാകരൻ നായർ താമസിച്ചിരുന്ന വീടാണിത്. വീട് കൊള്ളയടിക്കാനും കരുണാകരൻ നായരെ വെട്ടിക്കൊല്ലാനും വന്ന ലഹളക്കാരിൽ 6 ഈ മുറ്റത്തിട്ടാണ് കരുണാകരൻ നായർ വെട്ടിക്കൊന്നത്. ലഹളക്കാരെ ചെറുത്ത കരുണാകരൻ നായരെ ഇവിടെ വെച്ചാണ് വാരിക്കുന്തമെറിഞ്ഞ് ചതിച്ചു കൊന്നത്. ആ ചരിത്രം ഇങ്ങനെയാണ്. നാട്ടിലെ പ്രമുഖരായ കളരിയഭ്യാസികളായിരുന്നു തെക്കഞ്ചേരി രാഘവനുണ്ണി നായരും മമ്മുഗുരുക്കളും കരുണാകരൻ നായരും. മമ്മുഗുരുക്കളും കരുണാകരൻ നായരും ഒരേ കളരിയിൽ ഒരു ഗുരുവിന് കീഴിൽ പയറ്റിത്തെളിഞ്ഞവരും ഇരുവരും ഒരു മനസ്സും 2 ജീവിച്ച ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിരുന്നു. ഓട്ടുപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സായിരുന്നു കരുണാകരൻ നായർക്കുണ്ടായിരുന്നത്. കേരളത്തിലുടനീളം അക്കാലത്ത് ഓട്ടുപാത്രങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. 100 കമ്മാളന്മാരാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. അക്കാലത്തെ പണിശാലകൾ ചിലത് ഇപ്പോഴുമുണ്ട്. ജാതിമത ഭേദമില്ലാതെ ജീവിച്ചിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു കരുണാകരൻ നായർ. മാപ്പിളലഹള കുടുംബരികൊണ്ടിരിക്കുന്ന കാലം. ലഹളക്കാർ കാട്ടിപ്പരുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 2 സാധാരണക്കാരെ വധിച്ചു. ഗോപാലൻ നായർ എന്ന പോലീസുകാരനെ വെട്ടിയിട്ടു. ലോക്കപ്പിലെ തടവുകാരെ മോചിപ്പിച്ച ലഹളക്കാർ തോക്കുകൾ കൊള്ളയടിച്ചു. കൊലവിളിയുമായി കൊള്ളയടിക്കാൻ ലഹളക്കാർ വരുമെന്ന് കരുണാകരൻ നായർക്ക് വിവരം ലഭിച്ചു. അദ്ദേഹം വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടുത്തി. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും ഭൂരേഖയുമൊക്കെ കാര്യസ്ഥന്മാരുടെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശേഷം കരുണാകരൻ നായർ ലഹളക്കാരുടെ പൊരുതി ജയിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് കാത്തുനിന്നു. കരുണാകരൻ നായർ സൂക്ഷിക്കാനേൽപ്പിച്ച വിലപിടിച്ച സ്വത്തുക്കളിൽ നോട്ടമിട്ട ഒരു കാര്യസ്ഥൻ കരുണാകരൻ നായരുടെ പരമ്പരാഗത വാൾ അദ്ദേഹം അറിയാതെ മാറ്റിവെച്ചു. അത് ഒരു ഹിന്ദു കാര്യസ്ഥനായിരുന്നു. ആ വാള് കയ്യിലേന്തിയാൽ കരുണാകരൻ നായർക്ക് ജീവഹാനി സംഭവിക്കില്ലെന്ന് നന്നായി അറിയാവുന്ന കാര്യസ്ഥനായിരുന്നു അയാൾ. വിശ്വസ്തനായ ഈ കാര്യസ്ഥൻ വാള് മാറ്റിയ കാര്യം കരുണാകരൻ നായർ അറിഞ്ഞതുമില്ല. പഴയ കാലത്ത് ഇവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പിൽക്കാലത്താണ് അത് പൊളിച്ചു മാറ്റിയത്. ഒരു ദിവസം തക്ബീർ മുഴക്കിക്കൊണ്ട് ഒരു സംഘം മാപ്പിളമാർ പടിപ്പുര കടന്ന് കരുണാകരൻ നായരെ തേടിയെത്തി. അവർ 60 പേരുണ്ടായിരുന്നു. വാളും വാരിക്കുന്തവും എന്തി കൊലവിളിയുമായി ആ സംഘം ഈ വഴിയിലൂടെയാണ് കരുണാകരൻ നായരെ കൊല്ലാനും അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിക്കാനും എത്തിയത്. ഈ സമയത്ത് കരുണാകരൻ നായർ വീടിനകത്തായിരുന്നു. പൂമുഖത്തെ അടഞ്ഞ വാതിൽ കണ്ടപ്പോൾ ലഹളക്കാർക്ക് കലിയിളകി. അവർ കരുണാകരൻ നായരുടെ പുറത്തേക്കിറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. പരമ്പരാഗതമായി സൂക്ഷിച്ചു വന്നിരുന്ന വാൾ തിരയുകയായിരുന്നു ഈ സമയത്ത് കരുണാകരൻ നായർ. എന്നാൽ കാര്യസ്ഥൻ എടുത്തു മാറ്റിയ ആ വാള് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ക്ഷുഭിതരായ മാപ്പിളമാർ വീടിന് ചുറ്റും ഓടി നടന്ന് വാതിലുകൾ തകർക്കാൻ തുടങ്ങി. അന്ന് വെട്ടിപ്പൊളിച്ച അടയാളങ്ങൾ ഒരു 100 കഴിഞ്ഞിട്ടും ഇന്നും വാതിലുകളിൽ കാണാൻ സാധിക്കും. കരുണാകരൻ നായർക്ക് തെരഞ്ഞു കിട്ടിയത് ഒരു പഴയ വാളായിരുന്നു. വാതിൽ തകർക്കണ്ട, ഞാനിതാ വരുന്നു എന്ന മുഖവരയുടെ കരുണാകരൻ നായർ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ കണ്ടത് സായുധരായ മാപ്പിളമാരെയാണ്. അവർ കരുണാകരൻ നായരുടെ നേർക്ക് പാഞ്ഞെടുത്തു. പാഞ്ഞെടുത്ത അവരുടെ അടുത്തേക്ക് ആ കളരി അഭ്യാസി പറന്നു ചെന്നു. തുടർന്ന് ഈ മുറ്റത്ത് വെച്ച് 60 മാപ്പിളമാരോട് ഒരു പഴയ വാളുമായി കരുണാകരൻ നായർ ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി.
കരുണാകരൻ നായരുടെ വാൾത്തലയേറ്റ് ഈ മുറ്റത്ത് പിടഞ്ഞൊടുങ്ങിയത് ലഹളക്കാരായ ആറു പേരാണ്. ഇതിനിടയിൽ കരുണാകരൻ നായർ വീടിനകത്തേക്ക് ഓടി. പരാജയഭീതി ആയിരുന്നില്ല ആ ഓട്ടത്തിനു കാരണം. പ്രതിരോധത്തിനിടയിൽ പിടഞ്ഞൊടുങ്ങിയത് ലഹളക്കാരായ ആറു പേരാണ്. പിന്തിരിഞ്ഞില്ലെങ്കിൽ സകല മാപ്പിളമാരും മുറ്റത്ത് മരിച്ചു വീഴുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ലഹളയൊന്ന് അടങ്ങിയാൽ ചെയ്ത തെറ്റുകളിൽ അവർ പശ്ചാത്തപിക്കും. അതിന് അവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ആ ചിന്തയായിരിക്കാം അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. അദ്ദേഹം ഗോവണി വഴി വേഗം മുകളിലേക്ക് കയറി. ഹാലിളകിയ ലഹളക്കാർ ആർത്തു വിളിച്ച് അകത്തേക്ക് കടന്നു. മുകളിലെത്തിയ കരുണാകരൻ നായർക്ക് തോന്നി, ഇനിയും ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, രക്ഷപ്പെടണം. അതെങ്ങനെ സാധിക്കും? വീടകം മുഴുവൻ ലഹളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഓടുപൊളിച്ച് മുകളിൽ കയറി നിന്ന് താഴേക്ക് നോക്കി. മുറ്റം നിറയെ മാപ്പിളമാർ, കൂട്ടത്തിൽ ഹൃദയതുല്യം സ്നേഹിക്കുന്ന ചങ്ങാതി മമ്മുഗുരുക്കളും. തന്നെ രക്ഷപ്പെടുത്താനാണ് മമ്മുഗുരുക്കൾ വന്നതെന്നാണ് കരുണാകരൻ നായർ വിചാരിച്ചത്. മമ്മുവോ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കരുണാകരൻ നായർ വിളിച്ചു ചോദിച്ചു. നിങ്ങൾ പരുന്തിരാക്കം മറഞ്ഞാളി, പടിക്കലെത്തിക്കോളി, ഞാൻ അവിടെ ഉണ്ടാവും എന്നായിരുന്നു മമ്മുവിൻ്റെ മറുപടി. പിന്നീട് എന്ത് സംഭവിച്ചു? ഞാൻ പുതുമന നാരായണൻ നമ്പ്രാന്തിരിയോട് അക്കാര്യം ചോദിച്ചു. നമസ്കാരം. നമസ്കാരം. 1921 നടന്ന മാപ്പിള കലാപത്തില് ഈ കാട്ടിപ്പരുത്തി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു കരുണാകരൻ നായർ എന്ന് പറയുന്ന ഒരാള്, അഭ്യാസിയായ ഒരാള്. ഈ വീട്ടിലേക്ക് ഒരു സംഘം മാപ്പിള ലഹളക്കാര് വരികയും അദ്ദേഹത്തെയും ഈ വീടും ഒക്കെ ആക്രമിക്കാൻ വരികയും അദ്ദേഹം അതിനെ ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഈ ചെറുത്തു നിൽപ്പിൽ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ വാരിക്കുന്തമെറിഞ്ഞ് ചതിയാലെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു ചരിത്രം പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിൽ വെച്ച് നടന്ന ആ സംഭവം ആയതുകൊണ്ട് ഇപ്പോ അങ്ങ് ഇവിടെ താമസിക്കുന്നു. അങ്ങേക്ക് കേട്ട അറിവ് അതിനെ കുറിച്ചൊന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. ഈ കരുണാകരൻ നായർ അദ്ദേഹം കപ്രാട്ട് വീട്ടിലെത്തിയാണ്. വെന്നിയൂപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ തറവാട്. വെന്നിയൂപ്പറമ്പ് കപ്രാട്ട് വീട്ടിലെത്തിയാണ് ഈ കരുണാകരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഒരു കളാണ് ഈ ഇത്, പുന്നമ്പള്ളിയാൽ നിന്ന സ്ഥലം. ഈ ഈ ഒരു നാഴിക നീളവും ഒരു ഫർലോങ് വീതിയും അവരെ പാടത്തിനുണ്ടായിരുന്നു ഈ ഈ സ്ഥലത്തിന്. അപ്പോൾ അവരൊരു കളായിട്ടാണ് ഈ ഈ സദ്യ ഉപയോഗിച്ചിരുന്നത്. സ്വന്തം വീടൊക്കെ കപ്രാട്ട് ആണ് അവരെ ഉള്ളത്. അദ്ദേഹം ഒരു വളരെ അഭ്യാസിയായിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ അടുത്ത് ചങ്ങമ്പള്ളി കുരുക്കന്മാരിൽ മമ്മുക്കുരുക്കൾ ഇദ്ദേഹം ഒരേ കളരി പഠിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മാപ്പിളയുടെ കാലത്ത് ആക്രമിക്കാൻ വരുമ്പോൾ മമ്മുക്കുരുക്കൾ പടിക്കിൽ നിൽക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം തോർത്തുണ്ടോണ്ട് 5 എണ്ണം മുറ്റത്ത് വീഴ്ത്തി എന്നാണ് കേട്ടിട്ടുള്ളത്. ആയുധങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ആയുധം എടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയപ്പോൾ ഇവരെല്ലാവരും ആക്രമിച്ചിട്ട് വീടിൻ്റെ പൂമുഖത്ത് വാതിലിന് കൊത്തും പൊളിക്കൊക്കെ ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, കൊത്തും പൊളിക്കൊന്നും വേണ്ട, ഞാൻ തുറന്നുതരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാതിൽ തുറന്നിട്ട്, ആ കൊത്തിൻ്റെ പാടുപ്പളുണ്ട് ആ വാതിലിൻ്റെ മുകളിലുണ്ട്, വാതിൽ തുറന്നു കൊടുത്തു. പിന്നെ ആയുധം എടുക്കാൻ വേണ്ടി മൂപ്പർ മുകളിൽ കയറിയതാണ്. മുകളിൽ കയറിയിട്ട് അങ്ങനെ പഴയ കാലത്തെ ജനവാതിലല്ല, മത്താരനെയാണുള്ളത്. ആ മത്താരനെ കൂടി പടിക്കിലേക്ക് പറക്കുകയുണ്ടായത് എന്നാണ് കേട്ടിട്ടുള്ള ചരിത്രം. പടിക്കിലേക്ക് പറക്കുമ്പോൾ ഈ ഒപ്പം ഒരേ കളരി പഠിച്ചിരുന്ന മമ്മുക്കുരുക്കൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ആളാണ്, ഇത് അറിയുകയും ചെയ്യാം. അദ്ദേഹം പടിക്കിൽ ചളി വാരി നിറച്ച് വരമ്പത്ത് ചളി ആക്കിയിട്ടൊന്നും അദ്ദേഹം പറഞ്ഞത് ആ വരമ്പത്തേക്ക് ചാടിയപ്പോൾ ഈ ചളിയിലേക്ക് കാല് പൂണ്ടുവെന്നും ഈ മമ്മുക്കുരുക്കളാണ് വാരിക്കുന്തം കൊണ്ട് അദ്ദേഹത്തെ കൊന്നതെന്നാണ് ചരിത്രം കേട്ടിട്ടുള്ള ചരിത്രമുള്ളത്. അപ്പോൾ മാറ്റാം, ആരാ മമ്മ, ഈ അത് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ തോട്ടിലേക്ക് മറിഞ്ഞ വീഴുണ്ടായെന്നാണ് കേട്ടിട്ടുള്ള ചരിത്രം. പറഞ്ഞു പതിഞ്ഞ ചരിത്രത്തിൽ നിന്നും നേരിയ വ്യതിയാനം നാരായണ നമ്പ്രാന്തിരിയുടെ വിവരണത്തിലുണ്ടായി. അലിഖിതമായതുകൊണ്ട് വാമൊഴി ചരിത്രത്തിൽ ഇത്തരം വ്യതിയാനങ്ങൾ സാധാരണമാണ്. പഴയ കാലത്ത് ചതുപ്പ് പ്രദേശമായിരുന്നു ഈ വയൽ നിലം. ഈ വയലിൻ്റെ ഓരത്തെ വരമ്പിലാണ് പരുന്തിരാക്കം മറിഞ്ഞ് കരുണാകരൻ നായർ വന്ന് ചാടിയത്. അതല്ല, ചതുപ്പിലാണ് വന്ന് ചാടിയതെന്നും പക്ഷാന്തരമുണ്ട്.
ഏതായാലും ചതുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഇരുകാലുകളും അഴിഞ്ഞിറങ്ങി. കരുണാകരൻ നായർ ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത നിശ്ചലാവസ്ഥയിലായി. ഈ സമയത്ത് ഒരു വാരിക്കുന്തം പറന്നുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ തുളച്ചു കയറി. വാരിക്കുന്തം വന്ന ദിശയിലേക്ക് അസഹ്യമായ വേദനയോടെ തിരിഞ്ഞു നോക്കിയ കരുണാകരൻ നായർ കണ്ടത് മമ്മുഗുരുക്കളെയാണ്. നിറമിഴികളോടെ അധരം വിറച്ചുകൊണ്ട് ചങ്ങാതിയോട് പരിഭവിച്ചു, മമ്മു നീ എന്നെ ചതിച്ചുവില്ലേ? കരുണാകരൻ നായർ തോട്ടിലേക്ക് മറിഞ്ഞു വീണ് വീരമൃത്യു വരിച്ചുവെന്നുമാണ് ആ വാമൊഴി ചരിത്രം. കരുണാകരൻ നായർ വാരിക്കുന്തമേറ്റ് പിടഞ്ഞു മരിച്ച തോടും പഴയ കാലത്തെ വരമ്പുമാണിത്. വരമ്പ് പിൽക്കാലത്താണ് റോഡാക്കി മാറ്റിയത്. കൊടും ചതിയുടെ മൂകസാക്ഷിയായി ഈ തോട് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നീടുണ്ടായ കൈമാറ്റങ്ങൾ പ്രകാരം ഈ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് പുതുമന നാരായണൻ നെമ്പ്രാന്തിരിയാണ്. അദ്ദേഹമാവട്ടെ മാപ്പിള ലഹളക്കാലത്ത് ദുരിതം അനുഭവിച്ച മറ്റൊരു കുടുംബത്തിലെ അംഗവുമാണ്. ഞാൻ പുതുമന പരമേശ്വരൻ നെമ്പ്രാന്തിരി മകൻ നാരായണൻ നെമ്പ്രാന്തിരിയാണ്. എൻ്റെ വലിയമ്മയുടെ വലിയച്ഛൻ്റെ ഭാര്യ വലിയമ്മയുടെ അച്ഛനും അച്ഛൻ്റെ മൂന്ന് സഹോദരന്മാർ ഒരേ ദിവസം തൂവൂർ കിണറ്റിലാണ് ഈ ലഹളക്കാലത്ത് തല വെട്ടിയിടുകയുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് തൂവൂർ കിണറ്റിൽ തല കുമ്പിട്ട് നിർത്തിയിട്ട് മൂന്നാളെ തലയും കിണറ്റിലേക്ക് വെട്ടിയിടുകയുണ്ടായത്. ഒരേ ദിവസമാണ് ശ്രാദ്ധം വരിക. കരുണാകരൻ നായരെ ഓർമ്മിക്കാൻ ചില സൂക്ഷിപ്പുകൾ ഈ വീട്ടിലുണ്ടായിരുന്നു. അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഊന്നുവടി മാത്രമാണ്. മെതിയടികൾ അടുത്ത കാലം വരെ സൂക്ഷിച്ചു വച്ചിരുന്നു. പിന്നീട് ആരോ എടുത്തു കൊണ്ടുപോയെന്ന് നാരായണൻ നെമ്പ്രാന്തിരി പറഞ്ഞു. യഥാർത്ഥ ചരിത്രം എത്ര കാലം മൂടിവെച്ചാലും ഒരു കാലത്ത് പുറത്തു വരും. അത് കാലം കാത്തുവച്ച നീതിയാണ്. മാപ്പിള ലഹളയുടെ യഥാർത്ഥ മുഖം ബോധ്യമായവരൊക്കെ ആ തെറ്റിനെ തുറന്നു പറഞ്ഞ് അപലപിച്ചു കഴിഞ്ഞു. ഏകോദര സഹോദര തുല്യമുള്ള സാമൂഹ്യ ജീവിതത്തിന് കരുത്തു പകരുന്നതാണ് ആ ഏറ്റുപറച്ചിലുകൾ എന്നത് ആശ്വാസം പകരുന്ന വൃത്താന്തമാണ്.